പ്രതിപക്ഷം ഭരണകക്ഷിയെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വേണം താനും. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ നോക്കി നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റ് 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 എന്നിങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരുന്നാൽ ആ പറയുന്നവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നതും മറക്കരുത്. ഇത് ഗഹനമായ കാര്യങ്ങൾ ലളിതമായ രീതിയിൽ പറയാം എന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്ത് കഥകളി നടക്കുകയാണ്. മേജർ സെൻ്റെ കഥകളിയാണ്. നടന്മാരെല്ലാം വന്ന് മത്സരിച്ചാടുകയാണ്. സദസ്സിൽ നിൽക്കുന്ന ഒരു വൃദ്ധൻ ഇടയ്ക്കിടെ തെറ്റി 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 എന്ന് പറയും. കഥകളി കഴിഞ്ഞപ്പോൾ നടന്മാരെല്ലാം വന്ന് സദസ്സിലെ വൃദ്ധനെ വണങ്ങിയിട്ട് പറഞ്ഞു, അങ്ങൊരു വലിയ കഥകളി ആചാരൻ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ തെറ്റ് കണ്ടുപിടിച്ച് തെറ്റി 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 എന്ന് പറഞ്ഞത്. അങ്ങയെ മനസ്സിലാക്കാതെ പോയത് ഞങ്ങൾക്ക് തെറ്റി. വൃദ്ധൻ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾക്ക് തെറ്റി, എനിക്ക് നിങ്ങളുടെ ഈ പൊട്ടൻകളി ഒന്നും അറിയില്ല, അതുകൊണ്ട് എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കിരീടത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന അലുക്ക് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും, എണ്ണി എണ്ണി വരുമ്പോൾ വീണ്ടും നിങ്ങൾ തല തിരിക്കും, എൻ്റെ എണ്ണം തെറ്റും. ഞാൻ ഈ തെറ്റി തെറ്റി എന്ന് പറഞ്ഞത് എൻ്റെ എണ്ണം തെറ്റി എന്നാണ്. കഥക അറിയാതെ ആട്ടം കാണുന്ന ഇന്നത്തെ ഗവൺമെൻറ്റിനെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവർ തെറ്റി 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 എന്ന് പറയുന്നത് അവർക്ക് തന്നെ പറ്റിയ തെറ്റാണ് എന്ന് സാമാന്യ ജനങ്ങൾ വിശ്വസിച്ചു പോയെങ്കിലും അവരെ കുറ്റം പറയാൻ ആവില്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിന് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം. എങ്കിലും എന്തുകൊണ്ടോ അദ്ദേഹം ധാരാളം ഉപദേഷ്ടാക്കളെ വെച്ചിരിക്കുകയാണ്. ഈ ഉപദേഷ്ടാക്കളൊക്കെ ചേർന്ന് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ഉപദേഷ്ടാക്കളെ ഒറ്റക്കെടുത്താൽ എല്ലാവരും പ്രഗത്ഭന്മാർ തന്നെയാണ്. പക്ഷേ എല്ലാവരും ചേരുമ്പോൾ ഇത് ദുരുപദേശമായി മാറുന്നു എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ട്. ഞാൻ ആരെയും പഴിക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് കേട്ട ഒരു കാര്യമുണ്ട്. അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ. അദ്ദേഹം എല്ലാവരെയും ഉപദേശിക്കും. വിദ്യാർത്ഥികളെ ഉപദേശിക്കും, അധ്യാപകരെ ഉപദേശിക്കും, മാതാപിതാക്കളെ ഉപദേശിക്കും, നാട്ടുകാരെ ഉപദേശിക്കും. അദ്ദേഹം സ്കൂളിലേക്ക് പോകുമ്പോഴേ കാണാം, ഒരു രണ്ട് നില കെട്ടിടത്തിൽ ചാരി നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിച്ച് തള്ളുകയാണ്. ഹെഡ് മാസ്റ്റർക്ക് തോന്നി ഇവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം. അദ്ദേഹം അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എത്ര സിഗരറ്റ് വലിക്കുന്നേ ഒരു ദിവസം? അത് സാർ, ഞാനൊരു 50-60 സിഗരറ്റ് വലിക്കും എന്ന് തുടങ്ങി ഈ വലി. സാർ, അത് രണ്ട് പേരലിനടിക്ക് സിഗരറ്റ് വയ്ക്കാൻ പറ്റിയ പ്രായം മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഹെഡ് മാസ്റ്റർ മനക്കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ രണ്ട് നില കെട്ടിടം വാങ്ങാമായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, സാറ് വലിക്കുവോ? ഇല്ല. സാർ ഈ കെട്ടിടം വാങ്ങിയോ? ഇല്ല. എങ്കിലേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ കെട്ടിടം വാങ്ങി. അതാണ് പറയുന്നത്, ലോർഡ് മെയ്സ്ഫീൽഡ് ഉപദേശത്തെക്കുറിച്ച് പറയുന്നു, അഡ്വൈസ് ഈസ് സെൽഡം വെൽക്കം ആൻഡ് ദോസ് ഹു നീഡ് ഇറ്റ് ദ മോസ്റ്റ് ലൈക്ക് ഇറ്റ് ദ ലീസ്റ്റ്. ആർക്കും ഉപദേശം ഇഷ്ടമല്ല. ഉപദേശം ഏറ്റവും ആവശ്യമായിട്ടുള്ളവരാണ് ഉപദേശത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഉപദേശികളുടെ സർക്കാരാണോ അതോ മുഖ്യമന്ത്രിയുടെ സർക്കാരാണോ എന്ന് അങ്ങ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്.